നിരവധി ആന മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതിദാരുണമായ ഒരു ആന മരണം 2005 തൃശൂരിൽ വെച്ച് അമിത വേഗത്തിൽ വന്ന ബസ്സിടിച്ച് ചെരിഞ്ഞ ആന. ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ആ കൊമ്പൻ ലോകത്തോട് യാത്ര പറഞ്ഞത്. മറ്റാരുമായിരുന്നില്ല, എടക്കുന്നി കൃഷ്ണൻകുട്ടി എന്ന ഗജവീരൻ. ഇന്നും ഈ വാർത്ത അക്കാലത്തെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഒരു വിങ്ങലാണ്. നിരവധി ബസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം. ഇവിടെ കൃഷ്ണൻകുട്ടി വാഹനമിടിച്ച ശേഷം ഏതാണ്ട് 3 ദിവസത്തോളം നരകവേദന അനുഭവിച്ചാണ് ചെരിഞ്ഞത്. രക്ഷപ്പെടുമെന്ന് പലരും കരുതിയെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ നട്ടലിനെ ക്ഷതം മൂലം അമരങ്ങൾ നീക്കാൻ പോലും സാധിച്ചില്ല. ഡോക്ടർമാർ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം ആ റോഡരികിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വന്നു. ആക്സിഡൻ്റ് ഉണ്ടായ സമയം ആന റിഫ്ലക്ടർ ധരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ആന റിഫ്ലക്ടർ ധരിക്കാൻ കർശനമാക്കുന്നത്. എന്നാൽ ഇന്നും രാത്രിയിലും പുലർസമയങ്ങളിലും വഴിയടിച്ച് പോകുന്ന പല ആനകൾക്കും റിഫ്ലക്ടർ കാണാനില്ല. ഇതിന് സമാനമായ ഒരു സംഭവം 2001 ഉണ്ടായിട്ടുണ്ട്. ഉഴവൂർ ഗോപി എന്ന കൊമ്പൻ ആനയുടെ ദാരുണമായ അന്ത്യമായിരുന്നു. തൃശൂർ പൂരം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി മുണ്ടൂരിൽ സ്വകാര്യ ബസ്സിടിച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഇടിയുടെ ശക്തിയിൽ ആനയുടെ കൊമ്പരണം ഊരിപ്പോയി. അപകട സ്ഥലത്ത് വെച്ച് ആനയെ എണീപ്പിച്ച് നിർത്തിയിരുന്നു. എന്നാലും അതിദാരുണമായിരുന്നു. ഒരു കൊമ്പ് ഊരിപ്പോകുക എന്നുള്ളത് എത്ര വേദനാജനകമായിരിക്കും. ഇവിടെ ഒരു കാര്യം സംഭവിച്ചിരുന്നു. 2001 സംഭവം. ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് യാത്ര ചെയ്തിരുന്ന ഒരു കുട്ടിയും മരിച്ചു എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ച. വെളുപ്പിനായിരുന്നു സംഭവങ്ങൾ. പത്രങ്ങൾ ആഘോഷിക്കാനൊരു വാർത്ത കിട്ടി. ആനയുടെ ഓണർ ഉഴവൂർ മുടിയാട്ട് രാമചന്ദ്രൻ ആയിരുന്നു. അവിടുന്ന് നാഗേരി മനക്കാർ പാട്ടത്തിനെടുത്തതാണ് അവനെ. കൊമ്പ് പോയി ഉടനെ ആന ചെരിഞ്ഞില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ചെരിഞ്ഞത്. നിലത്ത് വീണ ആനയുടെ ഇടത്തെ കൊമ്പ് പറഞ്ഞുപോയി. ശക്തിയായി ഇടിച്ചതിനാൽ ബസ്സിൻ്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു. ബസ്സിൻ്റെ മുൻഭാഗത്ത് അമ്മ നളിനിയുടെ മടിയിലിരിക്കുകയായിരുന്ന സിനിൽ എന്ന കുട്ടിയാണ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചത്. ബസ്സിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്തവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. നിലത്ത് വീണ ശേഷം ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. പക്ഷേ കുറച്ചു സമയങ്ങൾക്ക് ശേഷം ആന എണീറ്റിരുന്നു. ആനയ്ക്ക് ഗ്ലൂക്കോസുകൾ കയറ്റാൻ തുടങ്ങി. പറഞ്ഞുപോയ കൊമ്പിൻ്റെ സ്ഥാനത്ത് നിന്നും നിലയ്ക്കാത്ത രക്തം ഒഴുകിപ്പോയിരുന്നു. ഡോക്ടർ കെ സി പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഡോക്ടർമാർ ആനയെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. ഒരു കാര്യം, അപകടങ്ങൾ എപ്പോഴും അപകടങ്ങൾ തന്നെയാണ്.